വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. എസ് കെ പാർക്കിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി സമരം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി അനുവദിക്കുക, കുടിശ്ശികയായ ക്ഷാമാശ്വാസ ഗഡുക്കൾ ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. പ്രകടനമായാണ് പ്രവർത്തകർ സമരവേദിയായ മുക്കം എസ് കെ പാർക്കിലേക്ക് എത്തിയത്. തുടർന്ന് സമരം മുക്കം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കേരളത്തിനോട് മാത്രം ഇങ്ങനെയൊരു സാമ്പത്തിക നയം കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചേ മതിയോ? കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ പദ്ധതികളുമായിട്ട് കേരളം ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് തിരുത്തി പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള വികസനം നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. അത് പിന്നെ റോഡിനായാലും കുടിവെള്ളത്തിനായാലും ഏത് വീടുകളുണ്ടാക്കിക്കൊണ്ടും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൗദ ടീച്ചർ അധ്യക്ഷയായിരുന്നു. കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ കൃഷ്ണ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. അറുമുഗൻ മാസ്റ്റർ, അബ്ദുള്ള മാനോടികയിൽ, വി വീരാൻകുട്ടി, എ എം ജമീല, സത്യൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിനും സമരത്തിനും നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.